ഇസ്ലാമില് നമ്മളൊരു കാര്യം മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണ്? വ്യക്തമായില്ല. ഖുർആൻ അഥവാ പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്, അള്ളാഹു തആല നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? കാരണം പടച്ചവനാണ് നമ്മളെക്കാൾ അറിവുള്ളത്, പടച്ചവനാണ് നമ്മളെ നമ്മൾക്ക് നമ്മളോടുള്ളതിനേക്കാൾ സ്നേഹം നമ്മളോട് പടച്ചവനാണുള്ളത്. അവനേക്കാൾ സ്വാധീനം, അവനേക്കാൾ കൺട്രോളിങ് ഈ ലോകത്ത് വേറെ ആർക്കുമില്ല. പടച്ചവനാണ് നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാം. ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമു എന്നാ പറഞ്ഞു പടച്ചവൻ. പടച്ചവൻ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ഈ ലോകത്ത്, പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബാധിക്കുന്നത് മോശമായിട്ടാവും. തന്നെ ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോ അത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളായിട്ടാവാം ഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാര്യം ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കരുത്, ഒരു കാര്യം ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ട് അത് സ്വീകരിക്കുകയും ചെയ്യരുത്. കാരണം എന്താ? ഇന്നല്ലാഹ യഅലം, അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അൻതും ലാ തഅലമു, നിങ്ങൾക്ക് അറിയില്ല. പടച്ചവൻ പറയാണ് നിങ്ങൾക്ക് അറിയില്ല. നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ ചെറിയ കഴിവുകൾ മാത്രമുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ ബ്രെയിനിന് വളരെ വലിയ ലിമിറ്റേഷൻ ഉണ്ട്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തിന് വലിയ പരിമിതികളുണ്ട്, നമ്മുടെ അറിവിന് വലിയ പരിമിതികളുണ്ട്, നമ്മുടെ അന്വേഷണത്തിനും മനസ്സിലാക്കലുകൾക്ക് പോലും പരിമിതികളുണ്ട്. നമ്മൾ കാണുന്ന കാര്യം നേരെ മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയില്ല. ഈ പരിമിതികളൊക്കെ ഉള്ള നമ്മള് ചില വിഷയങ്ങൾ വരുമ്പോ, ഈ പരിമിതികളൊന്നുമില്ലാത്ത ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ട്രില്യൺ കണക്കിന് സെല്ലുകളെ, എന്റെ ശരീരത്തിൽ എത്ര സെല്ലുകൾ ഉണ്ട്? ട്രില്യൺ കണക്കിനാണ്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ട്രില്യൺ എത്രയാണ്? എത്രയാണ്? 100,000,000,000,000,000. അതാണ് ട്രില്യൺ. അതിനേക്കാൾ സെല്ലുകൾ ഉണ്ട് എന്റെ ശരീരത്തിൽ. ആ ഒരു സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം ഒരു വെൽ ഡെവലപ്ഡ് സിറ്റിയിൽ നടക്കുന്ന പ്രവർത്തനം പോലെയാണ്. ഒരു വെൽ ഡെവലപ്ഡ് ആയ സിറ്റിയിൽ എത്രത്തോളം സ്ട്രക്ചേർഡ് ആയിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതുപോലെയാണ് എന്റെ ഒരു സെല്ലിൽ നടക്കുന്നത്. അങ്ങനത്തെ 100,000,000,000,000,000 സെല്ലുകൾ എന്റെ ശരീരത്തിലുണ്ട്. ആ ഓരോ സെല്ലുകളിലെയും ചെറിയ 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 പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എന്റെ റബ്ബ്, എന്റെ പടച്ചവൻ. റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു സൃഷ്ടിക്ക് അതിനു മുമ്പ് ലഭിക്കേണ്ട എല്ലാം നൽകിക്കൊണ്ട് അവൻ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിലേക്ക് അവൻ എത്തിച്ചവൻ. ഓക്കെ, അവൻ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിലേക്ക് അവൻ എത്താൻ എന്തൊക്കെയാണോ അവന് വേണ്ടത് അതെല്ലാം നൽകിയവൻ. പിന്നെ അവൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു എന്റിറ്റി, ഒരു അസ്തിത്വം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടല്ലോ, ആ നിലനിൽക്കാൻ അവൻ എന്തൊക്കെയാണോ വേണ്ടത് മുഴുവൻ നൽകിയവൻ. ഇനി നാളെ അവൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം നൽകാൻ പോകുന്നവൻ, അതാണ് റബ്ബ്. അങ്ങനെ ഒരു സൃഷ്ടിയെ പരിപാലിക്കുന്നവനാണ് റബ്ബ്. ഈ റബ്ബ് പറയുന്ന നിയമം, ഈ റബ്ബ് പറയുന്ന പരിധി, ആ പരിധികൾക്ക് അപ്പുറം ഒരു പരിധിയെ നിശ്ചയിക്കാൻ കാലത്തിന്റെ പരിമിതികളുള്ള, ചിന്താശേഷിയുടെ പരിമിതികളുള്ള, മനസ്സിലാക്കലുകളുടെ പരിമിതികളുള്ള മനുഷ്യന് സാധിക്കോ? ഇല്ല. ഈ മനസ്സിലാക്കലായിരിക്കണം ഇസ്ലാം പറയുന്ന ഒരാശയമാണ് ഞാൻ ധാർമ്മികമായി ശരിവെക്കുന്നത് എന്ന് നമ്മൾ ഉൾക്കൊള്ളാനുള്ള അടിസ്ഥാന കാരണം. വേറൊന്നും വേണ്ട. പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് സ്വീകരിച്ചിരിക്കും. സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? മനുഷ്യന് സ്വാതന്ത്ര്യം വേണോ? വേണം. മനുഷ്യന് സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം പൂർണ്ണമാവാൻ പറ്റുമോ? ഇല്ല. വസ്ത്രം ധരിക്കാനും ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് വേണോ? വേണം. എന്നാ വസ്ത്രം ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുകൂടാ നടക്കാൻ പറ്റുമോ? ലിബറലുകൾ സംഭവിക്കോ? ഇല്ല. അപ്പോ പൂർണ്ണമല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് വേണം. ഓക്കെ, 100 എന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ മൊത്തം അളവ് എന്ന് വിചാരിച്ചോ. ഈ 100 എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു പരിധി വേണം. ഇപ്പൊ ലിബറലിസം വെക്കുന്ന പരിധി 80 വിചാരിച്ചോ, ഇസ്ലാം വെക്കുന്ന പരിധി ഒരു 60 വിചാരിച്ചോ. അപ്പൊ ഇസ്ലാമിനെയൊക്കെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എവിടെ ഉണ്ട്? ലിബറലിസത്തിലുണ്ട്. അപ്പോ അവര് പറയാണ്, ഇസ്ലാമൊക്കെ മോശമാണ്, കാരണം എന്താ, ഇതിൽ സ്വാതന്ത്ര്യം കുറവാണ്. നിങ്ങൾ എന്ത്, ഈ 60 സ്വാതന്ത്ര്യമുള്ള ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് 80 സ്വാതന്ത്ര്യമുള്ള ലിബറലിസ്റ്റേക്ക് വരാന്ന് പറയണം. നമ്മൾ എന്താ ചെയ്യാ? പോവൂലേ?
അവിടെ സ്വാതന്ത്ര്യം കൂടുതലില്ലേ? പോയിക്കൂടാ, അതെന്താ പോവാൻ പറ്റായി? ഈ 80 ആണോ 60 ആണോ ശരി എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് തീരുമാനിക്കാനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണ്? അപ്പൊ പറയാണ്, കൂടുതലുള്ള ഏതാണോ അതാണ് ശരി, അതാണ് അതിന്റെ മാനദണ്ഡം. അപ്പോ ഇസ്ലാമിനേക്ക് കൂടുതൽ ലിബറലിസ്റ്റിലാണ്, അപ്പൊ സ്വീകരിക്കാം. അത് മാനദണ്ഡം വെച്ചാൽ നാളെ ഒരാശയം വരികയാണ്, പുതിയൊരു ഇസം, ഒരു ഇസം വരികയാണ്. ആ ഇസത്തില് മോഷ്ടിക്കാൻ പറ്റും, കൊലപാതകം ചെയ്യാൻ പറ്റും, റേപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഒന്നും വിടാതെ നടക്കാൻ പറ്റും. ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ സ്വാതന്ത്ര്യം 80 കടന്ന് 90 95 എത്തും. അപ്പൊ ആ ഒരു പുതിയ ഇസം കൂടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പൊ തന്നെ ഏതോ ഒരു സ്വാമി പുതിയൊരു ദ്വീപൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ 2 വർഷം മുന്നേ? ആ സ്വാമിയുടെ ദ്വീപില് ലിബറലിസ്റ്റിനെയൊക്കെ അടിപൊളിയാണ് സ്വാതന്ത്ര്യമൊക്കെ. അപ്പോ അങ്ങനെ ഒരു ഇസം വരികയാണ്, അങ്ങനെ ഒരു ആശയം വരികയാണെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യം ലിബറലിസ്റ്റിനെയൊക്കെ കൂടും. അപ്പോ ലിബറലിസ്റ്റിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഇസം സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ സ്വീകരിച്ചാൽ അവിടെ മോഷണം ഹലാലാവും, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോഷണം വിപ്ലവത്തിന്റെ പ്രതീകമായി മാറും, അതേപോലെ തന്നെ കൊലപാതകം അവകാശമായി മാറും. അതൊന്നും പറ്റൂല, അപ്പൊ സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ എന്തോ ഒരു വര വേണം, അത് കൂടുതൽ എന്നതാവരുത്, കൂടുതൽ സ്വാതന്ത്ര്യം എന്നാവരുത്, പക്ഷെ വര വേണം താനും. അങ്ങനെയാണെങ്കിൽ ഈ വര ആരാണ് വരക്കേണ്ടത്? മനുഷ്യനല്ല, മനുഷ്യന്റെ കേവലം താല്പര്യങ്ങളല്ല, മനുഷ്യന്റെ കേവല യുക്തിയല്ല, ആ വര വരക്കേണ്ടത് പടച്ചവനാണ്. ഇനി ആ വരയുടെ ഷെറും ഹൈറും നമുക്ക് ചിലപ്പോ ഇപ്പോ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അത് ആരുടെ പരിമിതിയാണ്? നമ്മുടെ പരിമിതിയാണ്. നമ്മളൊരു പക്ഷെ നാളെ മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കുകയേ ആയിരിക്കാം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ആശയം പടച്ചവൻ തന്നതാണോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ there is no any other options. വേറൊന്നിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പടച്ചവനാണ് പറഞ്ഞതെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ശരി. ഒരുപാട് കാര്യങ്ങൾ ഇവര് തന്നെ തിരുത്തുന്നുണ്ട്. ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താ അറിയോ? ഇൻസെസ്റ്റ്, മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരൊക്കെ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിന് ഒരുപാട് രാജ്യങ്ങളിൽ നിയമപരമായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നു. ചിലപ്പോ ഫ്രാൻസ് ഈ വർഷം അത് നിരോധിച്ചിരിക്കുകയാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിന് ഫ്രാൻസ് വന്നു ഒരുപാട്, 200 വർഷത്തോടെ അവിടെ ലീഗലൈസ്ഡ് ആയിരുന്നു കേട്ടോ. 200 വർഷത്തോളം അത് അനുവദിച്ചു കൊടുത്ത് അതിന് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അത് നിരോധിക്കേണ്ടി വന്നു. ഇസ്ലാം പറയുന്ന എന്താണ്? ഇങ്ങനെ നമ്മുടെ പരിധിക്ക് കൊള്ളാത്ത ചില സാധനങ്ങളുണ്ട്. ചിലപ്പോ 100 കണക്കിന് വർഷം പരീക്ഷിച്ച് നോക്കിയിട്ടാവും ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാവുക. അപ്പൊ അങ്ങനെ നമുക്ക് കൊള്ളാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക്, ആ കൊള്ളാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞുതരും? പടച്ചോൻ പറഞ്ഞുതരും. ഇങ്ങനെ 10 ആണ്ടുകളും 100 ആണ്ടുകളും ഇഹലോകത്ത് പരീക്ഷണത്തിനായിട്ട് ചെലവഴിക്കാൻ നിൽക്കണ്ട, പടച്ചോൻ പറഞ്ഞുതരാം. ഇനി നമ്മളെ പരിധി കൊള്ളുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതാര് തീരുമാനിച്ചാൽ മതി? നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിന് നമുക്ക് അവകാശം നൽകിയിട്ടുണ്ട്. നേരത്തെ കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ? ആ ചില പ്രിൻസിപ്പിൾസ് ഇസ്ലാമിനോട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില പോയിന്റ്സ് ഉണ്ട്. ഇപ്പോ നമ്മുടെ മുന്നിൽ പ്രവർത്തനം വരികയാണ്. ആ പ്രവർത്തനം ഇസ്ലാമിൽ കറക്റ്റായി ശരിയാണ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാര്യം ഏത് രീതിയിൽ പ്രവർത്തിക്കും? 2 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. 2 ഓപ്ഷൻസിലും നന്മയും തിന്മയും അളന്നു നോക്കുക. ഓക്കെ, ഏതിലാണ് കൂടുതൽ നന്മ എന്നതിൽ നമ്മൾ ആ കാര്യം സ്വീകരിക്കുകയും കൂടുതൽ തിന്മയുള്ള കാര്യത്തെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണം. ഇത് നമ്മൾ നേരത്തെ കേട്ട കുറച്ച് ചില കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ലേ? പക്ഷെ ഇസ്ലാം പറയുന്നു ഈ നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് ആരല്ല, വ്യക്തികളല്ല. അവൻ ഈ അളക്കുന്ന നന്മ ഉണ്ടല്ലോ, ഈ അളക്കുന്ന നന്മ എന്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് അളക്കേണ്ടത്? പടച്ചവൻ പറഞ്ഞ ഇസ്ലാമിക ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവൻ അളക്കേണ്ടത്. അപ്പൊ നന്മ കൂടിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷെ നന്മ കൂടുക എന്ന് പറയുന്ന നന്മ ഉണ്ടല്ലോ, അത് പടച്ചവൻ പറയുന്ന നന്മയാണല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ മനസ്സിൽ പൊട്ടിമുളക്കുന്ന നന്മ അല്ല. ഓക്കെ.